നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭാര്യയുടെ ഒരു സംശയം ചെന്നെത്തിതാകട്ടെ ഒരു ക്രൂര പീഡന കഥയിലേക്ക് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതായത് ഭർത്താവിന് മറ്റൊരു യുവതിയുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന സംശയത്താൽ ഭർത്താവിൻ്റെ സുഹൃത്തായ യുവതിയെ ബലാത്സംഗം ചെയ്യാനായി ഭാര്യ തന്നെ കൊട്ടേഷൻ കൊടുത്ത ഒരു വാർത്തയാണ് ലഭിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തകളാണ് ലഭിക്കുന്നത് ഭർത്താവുമായി അടുത്ത ബന്ധമുള്ള യുവതിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഭാര്യയായ ഗായത്രി എന്ന യുവതി കൊട്ടേഷൻ സംഘത്തെ സമീപിച്ചതും പിന്നീട് ഈ കൊട്ടേഷൻ നൽകിയതും അഞ്ചംഗ ഗുണ്ടാ സംഘത്തോട് യുവതിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ തന്റെ മൊബൈലിൽ പകർത്തി നൽകണമെന്നും ആ വീഡിയോ തനിക്ക് പ്രത്യേകമായി നൽകിയിരിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഹൈദരാബാദിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പടിഞ്ഞാറൻ ഹൈദരാബാദിലെ പ്രാന്തപ്രദേശമായ കോണ്ടാംപൂറിലെ ശ്രീരാം നഗർ കോളനിയിലാണ് ഈ നടുക്കുന്ന സംഭവം നടന്നിരിക്കുന്നതും പോലും വിറച്ചുപോയ ഒരു സംഭവമെന്ന് വേണം പറയാൻ സിനിമാ സ്റ്റൈലിലായിരുന്നു ഈ ഒക്കെ നൽകിയത് കൊട്ടേഷൻ പ്രകാരമാണ് യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി ശേഷം അതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തി ഈ അഞ്ചംഗ സംഘം കൈമാറിയതും ഈ അഞ്ചംഗ ഗുണ്ടാ സംഘത്തെയാണ് പോലീസ് ഇപ്പോൾ അമർച്ച ചെയ്തിരിക്കുന്നത് ഭർത്താവിന് ഈ യുവതിയുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലായതോടെ അവരോട് പ്രതികാരം ചെയ്യാനായി ഗായത്രി തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പോലീസും പറയുന്നത് ഈ മാസം ഇരുപത്തിയാറാം തീയതിയാണ് ഇത് സംബന്ധിച്ച പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്തത് ഗായത്രി എന്ന യുവതി ഭർത്താവ് ശ്രീകാന്തിന്റെ സുഹൃത്തായ യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ആദ്യം കൊട്ടേഷൻ നൽകി ഭർത്താവുമായി ഇവർക്ക് രഹസ്യ ബന്ധമുണ്ടെന്ന സംശയം ഗായത്രിക്ക് ബലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ചില ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചു ഇതൊക്കെ തുടങ്ങുന്നത് ഭർത്താവ് യു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ശ്രീകാന്തും ഈ പീഡനത്തിന് ഇരയായ യുവതിയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു ഗായത്രിയുടെ ഭർത്താവ് ശ്രീകാന്തും അതുപോലെ ഇരയായ യുവതിയും യു പി എസ് സി മത്സര പരീക്ഷയ്ക്കായി ഒന്നിച്ചായിരുന്നു പഠിക്കുന്നത് ഇവർ ഇടയ്ക്കിടെ ശ്രീകാന്തിന്റെ വീട്ടിലും എത്തിയിട്ടുണ്ടായിരുന്നു ശ്രീകാന്തിന്റെ സുഹൃത്തായ ഇവരാകട്ടെ ഈ ദമ്പതികളുടെ വീട്ടിൽ സന്ദർശനം നടത്തിയതിൽ ചില സംശയങ്ങളാണ് ഭാര്യയ്ക്ക് ഉണ്ടായത് ഇവർ ഇതിനു മുൻപും ഒരുമിച്ച് താമസിച്ചും മറ്റും പരീക്ഷകൾക്കായി പഠനം നടത്തിയിരുന്നു ഇതിനിടെ രണ്ടായിരത്തി ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി വരെ ഇവർക്കൊപ്പം ഒരുമിച്ച് തന്നെ താമസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭർത്താവിന് ഇത്തരത്തിൽ ബന്ധമുണ്ടെന്നുള്ള സംശയം ഗായത്രിക്ക് ബലപ്പെട്ടതോടെ കുടുംബത്തിൽ കലഹങ്ങളും ആരംഭിച്ചിരുന്നു നിരന്തരം വഴക്ക് പതിവായിരുന്നു ശ്രീകാന്തും യുവതിയും തമ്മിൽ രഹസ്യബന്ധമുണ്ടായിരുന്നെന്നുള്ള ഉറപ്പിലേക്ക് ഗായത്രി ഒടുവിലെത്തി ശേഷം ഈ വിഷയത്തെ ചൊല്ലി എന്നും വഴക്കായി യുവതി ഇവിടെ നിന്നും ഏറ്റവും ഒടുവിൽ താമസം മാറുന്ന ഒരു ഘട്ടം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ശ്രീകാന്ത് യുവതിയുമായി ബന്ധം തുടരുന്നുവെന്ന സംശയമായിരുന്നു ഗായത്രിക്ക് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇത്തരം ഒരു കടുങ്കയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രതികാര നടപടിക്കായി യുവതി മുതിർന്നത് അതിനുശേഷം എങ്ങനെയെങ്കിലും യുവതിയെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇവർക്കുണ്ടായത് അതിന്റെ ഭാഗമായി മെയ് ഇരുപത്തിയാറാം തീയതി ഗായത്രി തന്നെ ഇവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിൽ വിളിച്ചെത്തിയപ്പോൾ യുവതിയെ കാത്ത് അവിടെ അഞ്ച് ഗുണ്ടകൾ പതിയിരിപ്പുണ്ടായിരുന്നു ഇവർ അഞ്ചു പേരും ചേർന്ന് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു ശേഷം ഇതിന്റെ ചിത്രങ്ങൾ അവർ പകർത്തുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടാൽ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തുവിടുമെന്നും തന്റെ ജീവിതം നശിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷേ യുവതിയാകട്ടെ ഒന്നിനും മടിക്കാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതിയാകട്ടെ പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗായത്രിയെയും അതുപോലെ തന്നെ ഈ അഞ്ച് ഗുണ്ടകളെയും പോലീസ് ഉടനടി തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ എന്തായിരുന്നാലും ഇവർ റിമാൻഡിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ തന്നെ പുറത്തുവരും ന്യൂസ് ഡെസ്ക് മലി വാർത്ത